ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ കടൽഭിത്തി നിർമ്മാണം ഇതുവരെയും പൂർത്തിയായിട്ടില്ല. മിക്കയിടത്തും കടൽഭിത്തി നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങിക്കിടക്കുകയാണ്. കടൽക്ഷോഭം ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ നേരിട്ടാണ് തീരദേശവാസികളുടെ അതിജീവൻ. തീരപ്രദേശം ഏറ്റവും കൂടുതലുള്ള ജില്ലകളിലൊന്നായ ആലപ്പുഴയിൽ സമയബന്ധിതമായി കടൽഭിത്തി നിർമ്മാണം പൂർത്തീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഒറ്റമശ്ശേരി, അർത്തുങ്കൽ, ചെട്ടിക്കാട്, പുറക്കാട്, വളഞ്ഞവഴി, കാട്ടൂർ തുടങ്ങിയ തീരദേശ മേഖലകളിലെല്ലാം കടൽഭിത്തി നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങി. കല്ലുകൾ വെറുതെ കൊണ്ടിറക്കിയിരിക്കുകയാണ് മിക്കയിടത്തും. ഇക്കഴിഞ്ഞ ജനുവരിയിൽ അമ്പലപ്പുഴ വളഞ്ഞവഴിയിലുണ്ടായ അപ്രതീക്ഷിത കടൽക്ഷോഭത്തിൽ 4 വീടുകൾ തകർന്നു. ഇവിടെ 43 കോടി മുടക്കി കടൽഭിത്തി നിർമ്മിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായി. മാസങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. പല മേഖലകളിലും കടലാക്രമണത്തിൽ വീട് നഷ്ടപ്പെട്ടവർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. മിക്കയിടത്തും തുടക്കം വിട്ടുവച്ചിരിക്കുന്ന കടൽഭിത്തി നിർമ്മാണം അടുത്ത കടലാക്രമണ ഭീഷണിക്ക് മുൻപെങ്കിലും പൂർത്തീകരിക്കണമെന്നാണ് തീരദേശവാസികൾക്ക് പറയാനുള്ളത്. ഒട്ടുമുക്കാൽ സ്ഥലങ്ങളിലും കടൽഭിത്തി നിർമ്മാണം പ്രഖ്യാപനം നടക്കുക, അത് കടലാസ് മാത്രം ഒതുങ്ങിക്കൊണ്ട് കടൽക്ഷോഭം രൂക്ഷമാകുമ്പോൾ മണൽച്ചാക്കുമായി എത്തുന്ന ഒരു സമ്പ്രദായമാണ് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി കടൽഭിത്തി നിർമ്മിക്കാനുള്ള നടപടികൾ അടിയന്തരമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും ഈ കടൽഭിത്തി ക്ഷോഭം കടൽഭിത്തി നിർമ്മാണം നടന്നില്ലെങ്കിൽ കടൽക്ഷോഭം ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിലെല്ലാം മറ്റ് കുടിലുകളിലും സ്കൂളുകളിലും അഭയം തേടി പഞ്ചായത്ത് ഓഫീസിൽ വരെ അഭയം തേടി കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തീരദേശത്ത്. കാലവർഷം എത്തുന്നതോടെ കടലാക്രമണ ഭീഷണിയിൽ ഉള്ളിൽ തീയുമായിട്ടാണ് തീരദേശവാസികളുടെ ജീവിതം. ജനം, ആലപ്പുഴ.